ആലപ്പുഴ വെള്ളക്കിണറിലെ രഞ്ജി ശ്രീനിവാസന്റെ വീട്ടിലെ ചോരപ്പാടുകൾ മാഞ്ഞെങ്കിലും മുറിവേറ്റ മനസ്സുമായി കോടതിക്ക് പുറത്ത് വിധി കേൾക്കാൻ കാത്തിരുന്ന അമ്മയും ഭാര്യയും മകളും. രാവിലെ 11 മണിക്ക് മുൻപേ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയും പരിസരവും മാധ്യമങ്ങളെ കൊണ്ടും ബി ജെ പി പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞിരുന്നു. ശിക്ഷ വിധിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്ത് ശക്തമായ പോലീസ് സുരക്ഷ. 15 പ്രതികളിൽ 14 പേരും വിധി കേൾക്കാൻ കോടതിയിലെത്തി. 11:15 വിധി പ്രസ്താവം. മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചാണ് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. സംസ്ഥാന പോലീസിനും അഭിമാനിക്കാവുന്ന വിധിയാണിത്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു വിധിയാണ് ഇന്ന് മാവേലിക്കര സെഷൻസ് കോടതി 1 ഉണ്ടായിരിക്കുന്നത്. സെഷൻസ് ജഡ്ജ് വി ജി ശ്രീദേവിയാണ് ഈ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ 15 പ്രതികൾക്കും തൂക്കുകയർ വിധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. കഴിഞ്ഞ ദിവസം ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു. ഈ പ്രതികൾക്ക് ശിക്ഷയിന്മേലുള്ള വാദവും പൂർത്തിയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വിധി പറഞ്ഞത്. ഇതിൽ 10-ാം പ്രതി ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. എല്ലാ പ്രതികൾക്കും ഈ വിധി ബാധകമാകുന്ന തരത്തിലാണ് ഇന്ന് കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വലിയൊരു വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കേസിൽ മുന്നോട്ട് വെച്ച കൊലപാതകം നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. അതിനൊപ്പം തന്നെ ക്രിമിനൽ ഗൂഢാലോചന 120B തെളിഞ്ഞു എന്നുള്ളത് സാധാരണഗതിയിൽ അത്രത്തോളം എളുപ്പമുള്ളതല്ല. അതും തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ കേസിന്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ കോടതിയിൽ വിജയിച്ചു എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ വലിയൊരു വിജയം കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കേരള പോലീസ് തുടക്കം മുതൽ നിരവധി തെളിവുകൾ ഈ കേസിൽ നിലത്തി. CCTV അടക്കമുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. ഈ 12 പ്രതികൾ ഈ കൃത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് അടക്കമുള്ള അവർ മടങ്ങിപ്പോകുന്ന അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികളുടെ ഫിംഗർ പ്രിന്റ് അടക്കമുള്ള തെളിവുകൾ, അങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ എല്ലാം ഉള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വധശിക്ഷയിലേക്ക് എത്തിയതെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പോലീസിന്റെയും വലിയൊരു അന്വേഷണ സംഘത്തിന്റെയും വലിയൊരു വിജയമായി ഈ കേസ് മാറിയിരിക്കുകയാണ്. പ്രതികളെ പിടിക്കാന്നുള്ളപ്പം തന്നെ അതിലും വളരെ വലിയ ഉദ്യമം തന്നെയാണ് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിലും വളരെ കാര്യക്ഷമമായ എഫേർട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത്. അപ്പൊ അതിന്റെ നേരത്തെ കുറ്റക്കാരാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വിധി പ്രസ്താവന ഉണ്ടായി. പക്ഷേ എന്നിരുന്നാലും അതിന്റെ ഫൈനൽ വിധി ഒന്നായി ഉണ്ടായത് ഞങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ഒരു വാദമുണ്ടായിരുന്നത്. TP ചന്ദ്രശേഖരൻ കേസ്, ഒപ്പം തന്നെ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ്, കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ കൊലപാതകമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നായിരുന്നു വാദം. മാത്രമല്ല രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഷാൻ കൊലക്കേസിന് തൊട്ടു പിന്നാലെ ഉണ്ടായ പ്രകോപനമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. അതിന് പ്രധാന കാരണമായി എടുത്തു പറയാനുള്ളത് ഇത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് 3-ാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ ഫോണിൽ കൊല്ലേണ്ടവരെ, ഇനി ആരെയൊക്കെ കൊല്ലണം എന്ന ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ രഞ്ജിത് ശ്രീനിവാസന്റെ പേരും ഉണ്ടായിരുന്നു. അതായത് ഇത് മുന്നേ തയ്യാറാക്കിയതാണ് എന്നുള്ളതും ശാസ്ത്രീയമായി തെളിയിക്കാൻ കോടതിയിൽ പോലീസിനായി എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല അറും കൊലയാണ് നടന്നത്. അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് അവർ കെഞ്ചി കേണപേക്ഷിച്ച് കൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും കൊലപാതകം നടത്തി. ഈ മൃതദേഹത്തിന്റെ അടക്കമുള്ള ചിത്രങ്ങളടക്കം കോടതി നേരത്തെ പരിശോധിച്ചിരുന്നു. അത്രത്തോളം വലിയൊരു കൊലപാതകം തന്നെയാണ് ഉള്ളത്. മാത്രവുമല്ല ഇതിൽ വധശിക്ഷയിലേക്ക് എത്തിയത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ തെളിവുകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്, News 18, മാവേലിക്കര.